നടത്തുന്ന ഈ റെയ്ഡും അതുപോലെ തന്നെ നിരപരാധികളെ പിടിച്ചുകൊണ്ടുപോയി ഒരു നാടിനെ മുഴുവനും ഒരു നാട്ടുകാരെ മുഴുവനും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പോലീസ് നടത്തുന്ന ഈ ഗൂണ്ടാ വിളയാട്ടം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വളരെ നീചമായ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. നമസ്കാരം. മഞ്ചേശ്വരത്തെ പോലീസ് പരിധി വിടുകയാണെന്ന ആക്ഷേപവുമായി കുഞ്ചത്തൂരിലെ വ്യാപാരികൾ. കേസന്വേഷണത്തിന്റെ ഭാഗമായി പ്രദേശവാസികളായ യുവാക്കളെ അകാരണമായി പോലീസ് വേട്ടയാടുകയാണെന്ന വ്യാപാരികൾ പറയുന്നു. വ്യാപാരികളെ പോലീസ് കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്നാരോപിച്ച് കുഞ്ചത്തൂരിൽ വ്യാപാരികൾ കടകളടിച്ച് ഹർത്താൽ ആചരിച്ചു. കഴിഞ്ഞ ദിവസം വടിവാളുമായി മഞ്ചേശ്വരം പോലീസ് ഉപ്പളയിൽ വെച്ച് പിടികൂടിയ പ്രതി കുഞ്ചത്തൂർ ഭാഗത്തെ ഒരാൾക്ക് ഫോൺ ചെയ്തെന്നാരോപിച്ചാണ് കുഞ്ചത്തൂർ ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന ഒരു കൂട്ടം യുവാക്കൾക്ക് നേരെ പോലീസ് തട്ടിക്കയറിയതെന്ന് വ്യാപാരികൾ പറയുന്നു. ഈ പ്രതിയുമായോ സംഭവത്തെക്കുറിച്ചോ യാതൊരു ബന്ധവുമില്ലാത്ത പ്രദേശവാസികളെയും കച്ചവടക്കാരോടും ഗുണ്ടകളെപ്പോലെയാണ് പോലീസ് പെരുമാറിയതെന്നും ഇവർ പറയുന്നു. രണ്ട് ദിവസം മുമ്പ് നടന്ന ഈ അനിഷ്ട സംഭവത്തിൻ്റെ ഭാഗമായി പോലീസ് നടത്തുന്ന ഈ റെയ്ഡും അതുപോലെ തന്നെ നിരപരാധികളെ പിടിച്ചുകൊണ്ടുപോയി അവരെ കേസിൽ പെടുത്തുന്നത് അവസാനിപ്പിക്കണമെന്നാണ് നമ്മൾക്ക് ഈ വേളയിൽ പറയാനുള്ളത്. ഇത് ശരിക്കും ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളെ കൊണ്ടുപോയി അവരെ പ്രതികളാക്കുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവർ ചിലപ്പോൾ ഒരു പ്രശ്നം നടക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ആൾക്കാർ എന്താണ് പ്രശ്നം നടക്കുന്നതെന്ന് നോക്കാൻ സാധ്യതയുള്ളതാണ്. അത് ഏതൊരു സ്ഥലത്തായാലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാലും ഒരു പ്രശ്നം നടക്കുമ്പോൾ അവരവിടെ വന്ന് നോക്കും. അത് സ്വാഭാവികമാണ്. അവരെയൊക്കെ പ്രതികളാക്കുന്നത് ഇത് തീർത്തും ഒരു അപകടകരമായ ഒരു സൂചനയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. ഇതിൽ തെറ്റുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാമെന്നല്ലാതെ ഇവിടെയുള്ള നിരപരാധികളെയും കച്ചവടക്കാരെയും അറസ്റ്റ് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും അങ്ങനെയുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല. പോലീസ് അസഭ്യ വർഷം ചൊരിഞ്ഞതോടെ നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് പോലീസിനോട് കാര്യമന്വേഷിച്ചതിനാണ് പോലീസ് ആക്രമിച്ചെന്ന് കാട്ടി വ്യാപാരികളടക്കമുള്ള 13 പേർക്കെതിരെ കേസെടുത്തതെന്നും ഇവർ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇർഷാദ് അബൂബക്കർ സിദ്ദീഖ്, ആസിഫ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ നിരപരാധികളാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരികളുടെ കടയടപ്പ് സമരം ഉണ്ടായത്. പോലീസ് നീതിയുക്തമായി പെരുമാറിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും വ്യാപാരികൾ പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് എന്ന, ആസിഫ് എന്ന, ആച്ചി എന്ന രണ്ടു പേരെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ നിന്നും വന്ന SI അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഒരു ദിവസം മുമ്പ് ഉണ്ടായ അനിഷ്ട സംഭവത്തിന് കാരണക്കാർ ഇവരാണെന്നാണ് അവർ ആരോപിക്കുന്നത്. അവർ ഇവിടുന്ന് കൊണ്ടുപോയ ആ രണ്ടുപേരെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാത്രി മുഴുവനും അവിടെ ഇരുത്തി ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ബോധ്യമായാൽ അവരെ വിടാമെന്നാണ് ഞങ്ങളോട് വളരെ ധിക്കാരത്തോടുകൂടെ പോലീസ് ഓഫീസർ പറഞ്ഞത്. ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് എന്ന്. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിച്ചത് പ്രകാരം, ഞങ്ങൾക്ക് വ്യക്തമായ പേര് ലഭിച്ചത് പ്രകാരമാണ് ഞങ്ങൾ ഇവരെ കൊണ്ടുവന്നത്. ഞങ്ങൾ 15 കണ്ടാലറിയാവുന്ന ആൾക്കാരെ ഞങ്ങൾ പ്രതി ചേർത്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി ഇവരെ ഞങ്ങൾ അകത്തിടും. കുഞ്ചത്തൂർകാർ മുഴുവൻ കുറ്റവാളികളാണ്. കുഞ്ചത്തൂർകാർക്ക് ഒരു പാഠം പഠിപ്പിച്ച് അടങ്ങൂ എന്നാണ് പോലീസ് പറയുന്നത്. ഒരു നാടിനെ മുഴുവനും
ഒരു നാട്ടുകാരെ മുഴുവനും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പോലീസ് നടത്തുന്ന ഈ ഗൂണ്ടാ വിളയാട്ടം ഇത് വൈകുന്നേരമുണ്ടായ പ്രശ്നങ്ങൾ, അത് വ്യാപാരികളാണ്. ഇവിടെ ഒരു കടയിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ അനാവശ്യമായി പോലീസും എസ്ഐയും വന്ന് ഇവിടെ പിടിച്ചുകൊണ്ട് പോയി കേസിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഒരു നിരപരാധി ഇത്തരമുള്ള ഒരു നിയമം ലംഘിക്കുന്ന പോലീസ് തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു ഈ ജനാധിപത്യ വിരുദ്ധമായ നിയമമാണ് അവർക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിരപരാധികളെ ഒരിക്കലും വേട്ടയാടാൻ ഞങ്ങൾ സമ്മതിക്കുന്നു. അതുകൊണ്ട് ഈ സംഭവം എസ്ഐക്ക് അറിയാം, അദ്ദേഹം നിരപരാധിയാണ്. പക്ഷേ എന്തുണ്ടായാലും അദ്ദേഹം ഈ കേസിലേക്ക് ഉള്ള നിരപരാധികളെ വലിച്ചെറിഞ്ഞുകൊണ്ട് കേസിടാൻ ശ്രമിക്കുന്നുണ്ട്. എസ്ഐ ശരിയായ രീതിയിൽ ഒരു പെരുമാറ്റമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ നീചമായ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. അത് നമ്മൾക്ക് മഞ്ചേശ്വരത്തെ ആ ഒരു കൾച്ചറിന് യോജിച്ചതല്ലാണ് ഞങ്ങൾ പറയാനുള്ളത്. എന്നാൽ മഞ്ചേശ്വരം പോലീസിന് പറയാനുള്ളത് ഇങ്ങനെയാണ്, അതിർത്തി പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ വളരെയധികം നിയമവാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നും ചെറിയ സംഭവങ്ങൾ പോലും മതപരമായ ഭിന്നിപ്പിലേക്കും പിന്നീടത് വർഗീയ സംഘർഷത്തിലേക്കും വഴിമാറുകയാണെന്നും ഇത് തടയേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ടെന്നും വടിവാളുമായി പിടികൂടിയ പ്രതിയിൽ നിന്നും ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുഞ്ചത്തൂരിലെ ചില ആളുകളെ സംശയിക്കപ്പെടുകയും ആ ഭാഗത്ത് പരിശോധന കർശനമാക്കുകയും ചെയ്തതാണ് വ്യാപാരികളെ ചൊടിപ്പിച്ചതുമെന്നാണ് പോലീസ് പറയുന്നത്. അകാരണമായി പോലീസ് ഒന്നും ചെയ്തിട്ടില്ല ും സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ആളുകളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് പോലീസിൻ്റെ നടപടിയാണെന്നും കർണാടകയിലുണ്ടായ വർഗീയ സംഘർഷങ്ങൾക്ക് പിന്നാലെ അത്തരം കാര്യങ്ങൾ നാട്ടിൽ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട സമയമാണെന്നും പോലീസിനെ പഴിചാരി നിഷ്ക്രിയമാക്കാൻ ശ്രമിക്കുമ്പോൾ നാട്ടിലെ സാമൂഹ്യ വിരുദ്ധർ ആ അവസരം മുതലെടുക്കുമെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണമെന്നും പോലീസ് പറയുന്നു. നന്ദി, നമസ്കാരം.